ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് തട്ടാശ്ശേരി കൂട്ടം എന്ന സിനിമയുടെ റിവ്യൂവുമായിട്ടാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ടുതാഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നടൻ ദിലീപിൻ്റെ അനിയൻ അനൂപ് പത്മനാഭൻ സംവിധാനം ചെയ്ത് ദിലീപ് നിർമ്മിച്ച മൂവിയാണ് തട്ടാശ്ശേരി കൂട്ടം. തട്ടാശ്ശേരി കൂട്ടം എന്ന് പറഞ്ഞാൽ തട്ടാമാരുടെ കൂട്ടം തന്നെ. പിന്നെ ഈ സിനിമക്ക് ഞാനിപ്പോൾ ദിലീപിനെ പറ്റി പറയുകയാണെങ്കിൽ, ദിലീപ് നല്ലൊരു നടനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. സത്യം പറഞ്ഞാൽ ദിലീപേട്ടൻ ഇനിയും സിനിമയിലേക്ക് വരണം. ദിലീപേട്ടൻ്റെ അഭിനയവും സിനിമയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമേനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഈ സിനിമ വളരെ വല്ലാതെ അങ്ങ് മോശമായിപ്പോയി. തിരക്കഥ തീരെ പോരാ, എന്തോ കാണിച്ചിട്ടുണ്ട്, എന്താണ് കാട്ടിയിരിക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. അങ്ങനത്തെ രീതിയിലാണ് സിനിമേൻ്റെ കഥ പോകുന്നത്. ആകെ കൂടി സിനിമയിലൊരു രസം ഉള്ളത് ക്ലൈമാക്സ് മാത്രമേ നന്നായിട്ടുള്ളൂ. ഒരു ക്രൈം നടക്കുന്നുണ്ട്, എന്നോട് ചേർന്നിട്ടുള്ളൊരു ക്ലൈമാക്സ് മാത്രമേ സിനിമയിൽ വളരെ നന്നായിട്ട് പോയിട്ടുള്ളൂ. ഒരു നമ്മൾ നന്നായിട്ടുണ്ട് ക്ലൈമാക്സ്. പിന്നെ അതുപോലെ തന്നെ ദിലീപിൻ്റെ എൻട്രി, ലാസ്റ്റ് ദിലീപ് ഒരു സീനിൽ വരുന്നുണ്ട്. ദിലീപ് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു ഊർജ്ജം വരുന്ന പോലെ തോന്നി. പിന്നെ സിനിമൻ്റെ അർജുന അശോകൻ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗണപതി നന്നായിട്ടുണ്ട്. പിന്നെ രാജംപിതാവിൻ്റെ മകൻ ഒക്കെ ഒരു ഒപ്പിക്കൽ അഭിനയമായിട്ടാണ് ഒരു ഫീൽ ചെയ്യുന്നത്. ഒരു എന്തോ ഒരു ഒരു പഴയ മൂവി പോലെ ഒരു ഫീലിംഗ് സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു മൂവിയല്ല ഒരു അങ്ങനെ ഒരു പ്രത്യേക മൂവി. അതെന്ന് വെച്ചാൽ കുറേ കുടുംബയും പ്രണയും, ആ പ്രണയം തന്നെ ഒരു അത്ര നന്നായിട്ടില്ല. പിന്നെ സോങ്സ് ഒന്നും തീരെ പോരാ. പിന്നെ സിനിമയിൽ വിജയരാഘവനും സിദ്ദീഖും ചെയ്ത ക്യാരക്ടർ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ്, അത്ര മോശമൊന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ അതുപോലെ പ്രത്യേകിച്ചിന് എടുത്ത് പറയാൻ പറ്റിയൊരു ക്യാരക്ടറൊന്നും ആ സിനിമയിലില്ല. മറ്റേ നിങ്ങളെന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.